അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ തമ്മിലേൽ കണ്ടപ്പോൾ തന്നെ നമ്മളെ കാർ കൊടുത്തിട്ടൊന്ന്. അപ്പോൾ അത് കൊടുത്തത് നിങ്ങൾ അറിയിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ എപ്പോഴും വീഡിയോയിൽ കാണാനല്ലേ നമ്മളെ കാർ. അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലോ എന്താ ഈ കാർ. കാരണം മുന്നേ ഞാൻ ജീപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഒന്നോ രണ്ടോ വീഡിയോകളിൽ നമ്മളെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു ജീപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചിട്ട് അടുത്ത ആഴ്ച തന്നെ ആ ജീപ്പ് നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന്മ കുറേ നൂലാമാലകളാണ് ജീപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഓപ്പൺ ജീപ്പ്. ഇതാണ് ഷെഫ് മോൻ്റെ ജീപ്പ്. അന്ന് ആ ജീപ്പിന്റെ വീഡിയോ കണ്ടോരും ഇപ്പോഴും ചോദിക്കും ഓരോരുത്തരൊക്കെ, ആ ജീപ്പ് എവിടെ, നിങ്ങളെ ജീപ്പ് എവിടെയാ, ഇങ്ങനെ ചോദിക്കും. കാരണം ആ പഴയ വീഡിയോ ഇപ്പൊ കാണുന്നവര് ആ ജീപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വീഡിയോ കാണണമെന്ന് ജീപ്പ് ഉണ്ടാവില്ല. അപ്പൊ ആ ജീപ്പ് വിറ്റ കാര്യം ഞാൻ കമന്റിലൂടെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. ഒരു വീഡിയോ ആയിട്ടൊന്നും ഞാനത് വിറ്റതും വിറ്റ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നപോലെ ഈ കാറിന്റെ കാര്യം, ഇനി ആദ്യം തന്നെ കാർ വിറ്റു എന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് മനസ്സിലാവൂല അവന് സോപ്പ് കാർ വിറ്റിക്കണേ. അത് നിങ്ങളെ കാർ എവിടെ, നിങ്ങളെ കാർ എവിടെ, എല്ലാ വീഡിയോയിലും വരും. അപ്പൊ നമ്മളെ കാർ വിറ്റു കേട്ടോ. അപ്പൊ ഇപ്പൊ അതിന്റെ ആള് വന്നിട്ട് കാറിനൊക്കെ വിറ്റ് കാര്യങ്ങളും ഒക്കെ ആക്കി ഒക്കെ ഉപ്പൊക്കെ ഇട്ട് പോയിട്ടോ. അപ്പോ നമ്മളെ വണ്ടി കൊണ്ടുപോവുകയാണ്. അഞ്ചാറ് വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അതിന്റെ ചെറിയൊരു വിഷമം നല്ലതുണ്ട്. നമ്മള് വണ്ടി കൊടുത്തിട്ട് പുതിയ വണ്ടി മേടിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് കൊടുക്കണേ. എന്നിട്ടും കൂടി നമുക്ക് ഇത്ര സങ്കടം അല്ലേ. അപ്പോ നമ്മളിതൊക്കെ ഒന്നില്ലാതൊക്കെ കൊടുക്കൂലോ, അങ്ങനെ ഉണ്ടാവൂലോ ഒരു അവസ്ഥ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോ എങ്ങനെ നമുക്ക് ഇതന്നെ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ എനിക്ക് വീടിനോടുള്ള ഇഷ്ടം പോലെയാണ് ഇക്കാക്ക് വണ്ടിനോടുള്ള ഇഷ്ടം. വന്നപ്പോ മുതൽ സെർച്ച് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു പുതിയ വണ്ടി മേടിക്കാനുള്ള കാര്യം. പുതിയ വണ്ടി കിട്ടുമ്പോ വേറെ ഉദ്ദേശിക്കാനോ ഒരു സന്തോഷമേ കാരണം. പക്ഷെ നമ്മളെ നമ്മളെ അടുത്തുണ്ടല്ലോ. ആദ്യമായിട്ട് ഞങ്ങൾ കാർ വാങ്ങിച്ചത് ഒരു സെക്കൻഡ് ഹാൻഡ്, എന്ത് കാറായിരുന്നു അക്ക, മാരുതി 800. ഭയങ്കര കോമഡി ആണ് അതിൽ പോകുന്നതൊക്കെ. പെട്രോളൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് വേണം പോവാനിട്ട്. അങ്ങനൊക്കെ ഒരു വണ്ടിയാണ് ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഷെഫ് മോന എന്തേ പപ്പന്റെ കടയിൽ വല്ലവർന്ന് അറിഞ്ഞല്ലേ സീൻ കാണാൻ വയ്യ എന്നിട്ട് അനക്ക് അവസാനായിട്ട് കാണണ്ടേ. അനക്കും സങ്കടം ആവിച്ചിട്ട് വരാഞ്ഞ് അതന്നെടാ. എന്തായാലും ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞനൊക്കെ നമ്മൾ ഭൂമിനൊക്കെ എങ്ങനെ പിരിയാന്ന് ആലേക്ക വയ്യ. എത്ര
കാക്കാർക്ക് വായ്പിക്കുന്നതിന്റെ മുന്നേ പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ അത്ര വലിയ സാമ്പത്തികമൊന്നും അല്ല കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് ഇക്കാടെ ചെറിയ അനിയനും ഞങ്ങളൊക്കെ ഒരേ കൂട്ടുകാരായിരുന്നു. അപ്പൊ ഓനിങ്ങനെ പറയൂ, നമ്മളൊക്കെ അല്ലേ ഭയങ്കര കഷ്ടപ്പാടില്ലേ, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്ന ഉദ്ദേശിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞേ, എനിക്ക് അതൊന്നും ഒരു കഷ്ടപ്പാട് ഒന്നും എന്റെ മേത്തേക്കേ തട്ടിയിട്ടില്ല. കാരണം എനിക്ക് അന്നൊരു 17 വയസ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഞാൻ പറയുമായിരുന്നു, ഇതല്ല എന്റെ ജീവിതം എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പൊ ഞാൻ അന്നേ ഓനോട് പറഞ്ഞു, ഏ ഇപ്പൊ ഇങ്ങനെ കഷ്ടപ്പാട് ഇത് എന്നൊക്കെ തന്നെയുള്ളു, പക്ഷെ ഇതൊന്നും അല്ല എന്റെ ജീവിതം. ഞാനൊക്കെ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോൾ ഈ നോക്കിക്കോ, വീടും കാറും ഒക്കെ ഉള്ള ഒരാളാകും എന്നൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്കൊരു ബുദ്ധിമുട്ടും ഇതും ഒക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പാട് വരുമ്പോൾ എല്ലാവരും വിചാരിക്കും, എന്നോട് ഒരുപാട് ആൾക്കാർ പറയാനല്ലോ, എനിക്കൊന്നും അതിന് പറ്റൂല, ഞാനൊന്നും അതിനില്ല, ഞങ്ങളൊക്കെ ഇങ്ങനെ, ഞങ്ങളൊക്കെ ഇങ്ങനത്തെ വിധിയാണ്, കഷ്ടപ്പാടാണ്, ഇതല്ല ഞാന്, എനിക്ക് ഇതൊന്നും അല്ല, എനിക്ക് അങ്ങോട്ട് എത്തണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം. പോലെ ആ ഒരു ചെറുപ്പത്തിൽ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു, എനിക്ക് അവിടുത്തെ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒന്നും എനിക്ക് ഒന്നുമായിട്ട് തോന്നിയിട്ടുണ്ടായില്ല. കാരണം എനിക്കറിയാം ഇതല്ല എന്റെ ജീവിതം, എന്റെ ജീവിതം വരാൻ പോണുള്ളൂ, അവിടുത്തെ ഞാൻ എത്തും എന്നുള്ളതിന്റെ നല്ലൊരു ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. മാഷാല്ല 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും വീടും കാറും കാര്യങ്ങളൊക്കെ ആയി, ഒത്തിരി വലിയ സെറ്റപ്പ് ആയി എന്നല്ല. പക്ഷെ അന്നത്തെ ആ ഒരു അന്ന് ഞാനത് പറയുന്ന സമയത്ത് കാറെന്ന് പറയാനുള്ള യോഗ്യത പോലും ഉണ്ടായില്ല, അത്രക്കും ഒരു ഇതായിരുന്നു. ആ ഒരു സമയത്ത് കാറും വീടും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പം അന്നും തൊട്ടിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ചകൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിൽ തന്നെ വേണം നമ്മൾക്ക് ഇതല്ല നമ്മളെ അങ്ങനെ ആവും, നമുക്ക് അങ്ങോട്ട് എത്തണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ട് വന്നത് എന്താന്ന് വെച്ചാല്, ആദ്യം ഒരു മാരുതിക്കാരെ മാരുതി 800 വാങ്ങിച്ചു സെക്കൻഡ് ഹാൻഡ് കേട്ടോ. അന്ന് ഞങ്ങൾക്ക് വീടൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ എന്താ, നമുക്ക് വീട് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചത് ആൾട്ടോ കാറാണ് കേട്ടോ. ആൾട്ടോ കാർ പിന്നെ വാങ്ങിച്ചിട്ട് കൊടുത്തത് ഇക്കട അനിയനാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വിഫ്റ്റ് വാങ്ങിച്ചത് കേട്ടോ. അപ്പൊ സ്വിഫ്റ്റ് വാങ്ങിച്ചിട്ട് ഒരു 6 വർഷമൊക്കെ ആയി. അപ്പൊ ഇപ്പൊ കാക്കതൊന്ന് മാറ്റണം, അത് കുറച്ചൊക്കെ പഴകിയല്ലോ, കുറച്ചൊക്കെ പഴകി കഴിഞ്ഞ പിന്നെ വണ്ടി ഒന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റുകയാണ്. അപ്പൊ നമ്മൾ പുതിയ വണ്ടി വാങ്ങിക്കും ഇൻഷാല്ല. അപ്പൊ പുതിയ വണ്ടി വാങ്ങിക്കുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ വീഡിയോയിലൂടെ പറയാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ചുവപ്പ് കാർ എവിടെയെ നിങ്ങളെല്ലാം ചോദിക്കും. അപ്പൊ ചുവപ്പ് കാർ വിറ്റു നിങ്ങളെ അറിയിക്കാനും, നമ്മൾ പുതിയ വണ്ടി വാങ്ങിക്കുന്നുണ്ട് എന്ന് അറിയിക്കാനും, പിന്നെ അതേപോലെ തന്നെ നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ തളർന്നിട്ടുണ്ട് എന്റെ വിധി അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെ ആക്കി ഇവല് ഇങ്ങനെ ആക്കി അങ്ങനെ ഒന്നും പറഞ്ഞിരിക്കേണ്ട. നമുക്കൊരു ശക്തി ഉണ്ടാവും, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പറയണം ഞാൻ ഇതൊന്നും അല്ല, എനിക്ക് അവിടെ എത്തണം എന്നുള്ള ഒരു ഉറച്ചൊരു വിശ്വാസം നമുക്ക് തന്നെ വേണം. എന്നിട്ട് നമ്മൾ ആ ഒരു ലക്ഷ്യം നോക്കി വേണം നമ്മൾ നടക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഇതിൽ കൂടി ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അപ്പൊ എന്തായാലും അടുത്ത പുതിയ കാറ് വായിക്കുന്ന വിശേഷങ്ങളുമായിട്ട് വരാട്ടോ. ഏത് കാറാ എന്ത് കാറാന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും.